അങ്ങനെ ജോളി മാശത്തി വഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയാ ാളങ്ങളൊന്നും നോക്കി ചോദിച്ചു. അപ്പൊ അതാണ് ആ കണക്കിന്റെ കളി നടന്നത്. നല്ല അടിപൊളി കണക്കുകളാണ്. എത്ര വർഷ? 3 വർഷം ബി എ. 3 വർഷം 4 വർഷം എം എ. 3 വർഷം കൊണ്ട് നമുക്ക് ഈ ഡാൻസ്, 3 വർഷം കൊണ്ട് നമുക്കൊരു പെർഫോമർ ആവാം. പെർഫോമർ ആവുന്നുണ്ട്. കോറിയോഗ്രാഫി ബൈ പ്രാക്ടീസ് ആണ് അപ്പൊ ഈ ഒരുമാതിരി സെലിബ്രിറ്റീസ് ഒക്കെ ഡാൻസ് ക്ലാസ്സസ് തുടങ്ങാറുണ്ടല്ലോ. അപ്പൊ അവരൊക്കെ ഇത്രയും പഠിച്ചിട്ട് തന്നെയാണോ തുടങ്ങുന്നത്? അവർ കുറച്ച് നേരം പേരെ ഗുരുവിന്റെ കീഴിൽ കുറച്ച് പഠിച്ചാല് ആ കാലയളവിൽ അവർക്ക് എന്ത് മനസ്സിലാക്കാനും ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി നമ്മൾ ടീച്ചർ എന്ന് പറഞ്ഞാല് പിന്നെ നമുക്ക് തീയതി ഒത്തിരി ഉണ്ട്. നാട്യശാസ്ത്രം എന്ന് പറഞ്ഞാൽ അതിന്റെ ഓരോ ചാപ്റ്ററുകൾ അതിനെപ്പറ്റി മനസ്സിലാക്കാനുണ്ട്. കോറിയോഗ്രാഫി എങ്ങനെയാണ്, പുരാണങ്ങൾ എങ്ങനെയാണ്, മുദ്രകളുടെ വിനിയോഗങ്ങൾ എങ്ങനെയാണ്, ഒരു കോറിയോഗ്രാഫി ചെയ്യുമ്പോൾ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കേണ്ട രീതിയാണ്. പാട്ട് പാടാൻ പഠിച്ചിരിക്കണം. നമ്മള് കോളേജിൽ ഡാൻസ് ആണ് മെയിൻ എടുക്കണെങ്കിൽ സബ് മ്യൂസിക് ഉണ്ട്. അപ്പൊ ഇതൊന്നും അറിയാതെ മാത്രല്ല കഥകള്, എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയേക്കുന്നത് കഥകളാണ്. ഒരു പുരാണങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. നമ്മളൊരു ഡാൻസ് പഠിക്കുമ്പോ ഒരു സെലിബ്രിറ്റി എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ നോളജ് ലിമിറ്റഡ് ആയിരിക്കും. കാരണം അവർ ഗുരുവിന്റെ കീഴിൽ പ്രൈവറ്റ് ആയിട്ട് പഠിക്കുമ്പോൾ ചിലപ്പോൾ 1 hour, ആഴ്ചയിൽ 1 hour, 2 മണിക്കൂറിലുണ്ട്. എന്നിട്ട് മനസ്സിലാക്കാൻ എത്രമാത്രം സാധിക്കും എന്ന് വെച്ചാൽ അറിവ് നോളജ് ലിമിറ്റഡ് ആയിപ്പോകും. അതല്ല അവർക്ക് കൂടുതലായിട്ട് പിന്നെ അല്ലെങ്കിൽ ഡെഡിക്കേറ്റ് ആണെങ്കിൽ സ്വയമായിട്ട് പുസ്തകങ്ങൾ റഫർ ചെയ്തിട്ടും അങ്ങനെയൊക്കെ പഠിച്ച് പുരാണങ്ങൾ മനസ്സിലാക്കണം. പുരാണങ്ങൾ കോറിയോഗ്രാഫിയുടെ മെയിൻ ഒരു പ്രധാന വിഷയമാണ് പുരാണങ്ങൾ അറിഞ്ഞിരിക്കുന്നത്. നമ്മള് പരിചയപ്പെട്ടിട്ട് എത്ര വർഷമായി? 25 വർഷമായി. 25 വർഷത്തിന് മേളായില്ലേ? അതെ, കമ്പനിയുടെ കളികൾ ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. പെർഫോമൻസ് ശരിയായി പോകാൻ അണ്ടപ്പോലും ഞെട്ടിപ്പോയ പക്ഷെ നല്ല എന്താന്ന് വെച്ചാല് ആ ഒരു എന്റെ ഒരു അപ്രോച്ച് ഒരു പിള്ളേരുടെ അടുത്ത് അതുപോലെ ഫണ്ണി ആയിട്ട് പിന്നെ ഫ്രണ്ട്ലി ആയിട്ട് പോടാറുണ്ട്. 20 കൊല്ലം കഴിഞ്ഞാൽ 40 പിള്ളേർ പിന്നെ എന്നെ വിളിക്കും. മാഷൊക്കെ ഇപ്പൊ ഇത്ര ഇങ്ങനെ ഡാൻസ് ഒക്കെ ചെയ്ത 40 years ആയിട്ട് ചെയ്യണം. നമുക്കൊരു ഏജ് ഫോർ എക്സാമ്പിൾ ഒരു നല്ലൊരു പ്രായമായിട്ട് നമുക്ക് പിന്നെ ഇതിനെ വല്ല മെഡിക്കൽ പ്രശ്നങ്ങളൊക്കെ വരുമെന്നില്ല. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത് ബോക്സേഴ്സിന്, ബോക്സിങ് ചെയ്യുന്നവർക്ക് ഈ അവർക്ക് അൽസൈമേഴ്സും ഇതൊക്കെ വരും. ഈ അവിടെ പ്രൊഫഷൻ ആണ് ബോക്സിങ്. പക്ഷെ അവർ ഏജ് കഴിയുമ്പോൾ പക്ഷെ ഡാൻസർ എന്ന് പറഞ്ഞാൽ അവൻ ഫീൽഡിൽ കോറിയോഗ്രാഫർ ആയിട്ട് തുടരാം, പെർഫോമർ ആയിട്ട് ടീച്ചർ ആയിട്ട് തുടരാം. കാരണം നമ്മള് സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ സ്പോർട്സ് പോലെ നമ്മള് ഇപ്പൊ ഒരു ഇതിന് വിൻ ചെയ്യണമെന്ന് നമ്മുടെ അന്നത്തെ ഹെൽത്ത് അനുസരിച്ച് ഡാൻസ് കോറിയോഗ്രഫി സ്റ്റൈൽ മാറ്റാം. ഇപ്പൊ നമ്മള് ചെറുപ്പക്കാരൻ എന്നൊരു 10-15 വയസ്സുള്ള കുട്ടി ഒരു കോമ്പറ്റീഷൻ സ്റ്റൈൽ കഴിക്കുന്ന പോലെ അല്ല, കുറച്ചുകൂടെ സീനിയർ ആവുമ്പോൾ നമ്മള് പെർഫോമൻസും സ്റ്റൈലും അതിന്റെ പ്രൊഫഷണൽ സ്റ്റൈലാവും. അപ്പൊ നമ്മൾ ആ സ്റ്റൈലിന് കൂടുതൽ ഇത് കൊടുക്കാണ്ട് അഭിനയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. അപ്പൊ ചേമഞ്ചേരി കുഞ്ഞിരാമൻ സാറ് മനസ്സിലെ 104 വയസ്സ് കണ്ടായില്ലേ? 102 വയസ്സിൽ പുള്ളി കഥകളി ചെയ്യായിരുന്നു. 102 വയസ്സിൽ പ്രാക്ടീസ് ചെയ്തോണ്ട് ഫിറ്റ് ആയിരുന്നു. പ്രാക്ടീസ് ചെയ്തുണ്ട്. പിന്നെ ദൈവദശനത്തിന് ആയത്തെ ലിമിറ്റ് വരെ ഉണ്ടാവുള്ളൂ. പിന്നെ പാരമ്പര്യമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ കുറച്ച്. ഞാൻ വിചാരിച്ചത് നമ്മളിപ്പോ ഈ കാല് വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, അത് റിലേറ്റഡ് വല്ല റിലേറ്റഡ് നമ്മളെ കുറച്ചുകൂടെ അത് ഇതാവുള്ളൂ. കുറച്ചുകൂടെ മൈൻഡ് പവറും അതുപോലെ തന്നെ നമ്മള് ഫിസിക്കലി ഫിറ്റ് ആവുള്ളൂ. മൂലകൾ കാദാ
എന്നാ ശരി അന്നാ കണ്ണന്റെ വേണ്ട അന്നാ പൂച്ചമ്മയുടെ പഠിപ്പിച്ചു തരാം പൂച്ചമ്മയുടെ ഡാൻസ് മ്യാവൂ പൂച്ചമ്മേ അത് പഠിപ്പിക്കട്ടെ എന്നാ ഒരു പനങ്കുടിയുടെ പാട്ട് പഠിപ്പിച്ചു തരാം പഠിപ്പിക്കട്ടെ അനുഗ്രഹിക്കുന്നില്ല പിന്നെ അനുഗ്രഹിക്ക ഞാനത് അനുഗ്രഹിച്ചോട്ടെ ഗണപതിയെ ഓം നം ഗണപതേ നമേ ഓം നമ ശിവായ പറഞ്ഞേ ഓം നമ ശിവായ ഞാനും കുഞ്ഞാണല്ല അത്രയല്ലേ ഉള്ളൂ പൊട്ടത്തെ കറക്കി പാദസ്പർശം ശരസ്വാമി പാദ
പാദസ്പർശം പറഞ്ഞേ പാദസ്പർശം അത് അവർക്ക് ഇഷ്ടമുള്ള ഭാഷയെ പറഞ്ഞു പാട്ട് പറഞ്ഞത് ഇല്ല മലയാളത്തിൽ പേര് രാഗസിസ്സേ സംസ്കാരം തൊട്ട് കണ്ടുപിടിച്ച് ഓം നമ ശിവായ ഓം നമ ശിവായ അംഗികം ഭുവനം ഇല്ല പറയില്ല വാചികം സർവേതായിട്ട് അന്നത്തെ ദൈവം നമസ്കരിക്കണം അഭിജയ കാണിച്ച് ഞാൻ പാട്ട് പാടുമ്പോ അങ്ങനെ അഭിനയിക്കണം കേട്ടോ അഭിനയിക്കേ പനങ്കിലേ പനങ്കിലേ തെക്കുന്ന വന്ന പനങ്കിലേ തെക്കോട്ട് എന്തെല്ലാം വാഗ്ദാനം ഇന്നല്ലേ പന്ത്രണ്ടെല്ലാട്ടി ഇന്നും പന്ത്രണ്ടെല്ലാട്ടി എണ്ണകിൽക്കാൻ അതിൽ ചെന്നപ്പോൾ എണ്ണക്കുടത്തിനൊരോട്ട പനങ്കിലേ പനങ്കിലേ തെക്കുന്ന വന്ന പനങ്കിലേ തെക്കോട്ട് അപ്പൊ എന്റെ പേരെന്താ കേട്ടാ നാളെ വേറെ ജീവിയുടെ പേര് പറയരുത് ഞങ്ങളുടെ ചാനലിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് വണക്കം കേട്ടോ അപ്പൊ ചാനലില് എന്റെ ഡാൻസ് എടുത്തിടണം കേട്ടോ രണ്ടുപേരും ആ ശരി അന്നാ കളിച്ച് ഡാൻസ് എടുത്ത് ചാനലില് കളിച്ച് പാവായി തന്റെ പാവാച്ചി ഉണ്ട് ഇവിടെ ഒരു പാവാച്ചിന്റെ അടുത്ത് ഞാൻ പഠിപ്പിച്ചു തരാം പാവാച്ചിയാണ് ഇങ്ങനെ മണക്കിട്ടിരിക്കണം പാവായി തങ്കം തൊളി ഉറങ്ങിക്കോ പാല് തരാം പാപം തരാം അമ്പിളി മാമനെ കട്ടിത്തരാം പിടിക്കും ശരി ഒരു വാക്ക് പാവയില്ലല്ലോ പാവായി തങ്കം തൊളി ഉറങ്ങി ഇങ്ങനെയാണ് കൊച്ചു നടക്കണം ദൈവമേ ആ കൊച്ചു പിടിച്ചോ നീ പിടിച്ചോ പാവായി തങ്കം തൊഴിലുറങ്ങിക്കോ പാല് തരാം പാപ്പം തരാം ഇവിടെ കാണിക്കേ അമ്മയെ അമ്മനെ കാട്ടിത്തരാം അമ്മാനെ കിളി കാട്ടിത്തരാം കുഞ്ഞിക്കാല് വളരെയണം കുഞ്ഞിക്കൈ വളരെയണം ചഞ്ചാടുണ്ണി ചഞ്ഞാടുണ്ണി ചഞ്ചക്കൻ ചഞ്ചക്കൻ ചാണ്ടാട് ആ ഇവിടെ തുറക്കട്ടെ അങ്ങോട്ട് കുഞ്ഞിക്കാല് വളരെയണം കുഞ്ഞിക്കൈ വളരെയണം ദൈവമേ ആ പാവനെ കൊന്നാം നിങ്ങളുടെ ബാബികൾ എവിടെ കുഞ്ഞി പാവച്ചി എവിടെ ദൂരെ അമ്പിളി മാമൻ നിന്ന് ചിരിക്കണല്ലോ ദൂരെ അമ്പിളി മാമൻ നിന്ന് ചിരിക്കണല്ലോ
വാവായി തങ്കം വാവായി തങ്കം തൊഴിലുറങ്ങിക്കോ പാലു തരാം പാപ്പം തരാം അമ്പിളി മാമനെ കട്ടിത്തരാം അമ്മാനെ കിളി കട്ടിത്തരാം കുഞ്ഞിക്കാലു വളരെണ്ണം കുഞ്ഞിക്കല്ലു വളരെണ്ണം കുഞ്ഞിക്കാലു വളരെണ്ണം കുഞ്ഞിക്കല്ലു വളരെണ്ണം നല്ല പാട്ട് തങ്കം ബാബായി തങ്കം തൊഴിലുറങ്ങിക്കോ ബാബായി തങ്കം ബാബായി തങ്കം തൊഴിലുറങ്ങിക്കോ പാലു തരാം പാപ്പം തരാം അമ്മിളി മമ്മനെ കാട്ടിത്തരാം അമ്മാനെ കിളി കാട്ടിത്തരാം ഒരു വാവ ഉറങ്ങി ഉറങ്ങണം ഡാൻസ് അവസാനം ഉറങ്ങണം കിടന്നു ഒരു വാവ ഉറങ്ങി ഇനി വാവ ഉറങ്ങ് വാവായി തങ്ങൾ ഉറങ്ങണം തൊളി ഉറങ്ങി കോ തൊളി ഉറങ്ങി കോ എന്ന് ഉറങ്ങും ഉറങ്ങും എന്നൊക്കെ മാറ്റിട്ടാ ഇതൊക്കെ നല്ല കളിച്ചോട്ടാ.